സെലക്ഷൻ നന്നായിട്ടുണ്ടല്ലോ. എന്താ പേര്? റഷീദന്ന. റഷീദയുടെ വീട്ടുകാരൊക്കെ? വളരെ അവിചാരിതമായിട്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. വീട്ടുകാർക്കൊക്കെ എതിർപ്പാണ്, അവർക്ക് പണമുണ്ടെന്നുള്ളതാണ് പ്രശ്നം. അതിനെന്താ, നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ വിവാഹം നടത്തണം. ആലോചിക്കാതില്ല, അതും കൂടി പറയാനാണ് ഞാൻ വന്നത്. നിങ്ങളുടെയൊക്കെ സഹായം എനിക്കെപ്പോഴും ഉണ്ടാവണം. ഈ രണ്ടു കുടുംബങ്ങളെ എതിർത്തുകൊണ്ടുള്ള ഒരു ജീവിതം, ചിലപ്പോ അതൊക്കെ ഒരു സുഖമായിരിക്കും അല്ലേ? ബാബു സമാധാനായിരിക്കും, എല്ലാം നേരെയാകുമെന്ന് വിചാരിക്കാം. തൽക്കാലം ഇത് മറ്റാരും അറിയണ്ട. സത്യത്തിൽ മോഹൻ സാർ ഇവിടെയാ താമസിക്കുന്ന വിവരം ഞാൻ ഇപ്പോഴറിയുന്നത്. പുള്ളിക്കാരൻ മാരീഡ് അല്ലേ? അല്ലെന്നാ തോന്നുന്നത്. അയ്യോ, അതല്ല മധു. പിന്നെ എന്താ കുഴപ്പമൊന്നും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അവരുടെ ബില്ലിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാ മിസ്റ്റർ മധു ഇവിടെ വന്നത്. ഭയങ്കര സ്മാർട്ട് ആണല്ലോ നിങ്ങളുടെ ജി എം. മതി, നിങ്ങൾ സ്മാർട്ട് ആണ്, അവിടെ ഇരിക്കും. അല്ല, അവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കണം, എവിടെ ഇരിക്കുന്നില്ല, പോരെ. ഏത് ബില്ലിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനാ മധു വന്നത്? നിന്റെ ചങ്കുട്ടി ഞാൻ സമ്മതിച്ചു വേണേ. ഇതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള എത്ര രംഗങ്ങൾക്ക് എന്നെ സാക്ഷിയാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? അതിന് പകരം കരുതി തന്നെയാ ഞാനും ചെയ്തത്. കൊള്ളാം, നന്നായിരിക്കുന്നു. മനോ ശരിയാക്കുന്നുണ്ട്. എടാ, ആരോട് ചോദിച്ചിട്ടാ നീ ഇങ്ങോട്ട് വന്നത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്? ഞാൻ വന്നതല്ല. പിന്നെ ഞാൻ നമ്മുടെ മുറ്റത്ത് കളിച്ചോണ്ട് നിന്നപ്പോ ഈ മാമൻ എന്നെ വിളിച്ചത്. ഞാൻ വരില്ലെന്ന് പറഞ്ഞപ്പോ ഈ മാമൻ എന്നെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് മാമൻ പറഞ്ഞു ഒറ്റക്കിരിക്കാൻ പേടിയാണെന്ന്, അതുകൊണ്ട് ഞാൻ കൂട്ടിനിരിക്കണമെന്ന്. പേടിത്തൊണ്ടൻ. നീ എന്തോ പറഞ്ഞേ? എനിക്ക് ഭയമായതുകൊണ്ട് ഞാൻ നിന്നെ കൂട്ടിന് വിളിച്ചെന്നോ? എന്റെ പൊന്നു സിസ്റ്ററെ, അല്ല മനസാ വാചാ കർമ്മണ, ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് ഈ കുഞ്ഞു പറയുന്നത്. മോഹൻ സാർ ഉണ്ടോന്ന് ചോദിച്ചു ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ തരക്കാരനല്ലേ, അല്ല കുട്ടിയല്ലേ, ഒരുമിച്ച് ചെസ് കളിക്കാന്ന് വിചാരിച്ചു. നീ കള്ളം പറയണ്ട, ഇവിടെ കാന്താരിയും പച്ചമുളകും ഒക്കെ നടാൻ പറ്റിയ സ്ഥലമാണല്ലോ. ഇവൻ ഇതാ സാധനമെങ്കിൽ ഇവന്റെ തന്ത എന്ത് സാധനമായിരിക്കും? കള്ളൻ കഞ്ഞു വെച്ചവനായിരിക്കും. നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കിയിട്ടുള്ളൂ. ഓടിപ്പിച്ചാണോടെ സ്വഭാവം? ഇവിടെ ഞാൻ ഇവിടെ ഒരു വടി വെച്ചിരുന്നില്ല, ഇവിടെ എന്ത് സാധനം വെച്ചാലും കാണത്തില്ലേ. അയ്യടാ, അപ്പൊ നിനക്ക് ഓർമ്മയുണ്ടല്ലേ. എന്നാലേ ഒന്നുകൂടെ കിട്ടിയാൽ കൂടുതൽ ഓർമ്മിക്കും. എന്നും നിനക്കിത് കിട്ടിയാലേ ഓർമ്മ വരും. ഹലോ, എന്ത് പറ്റി? ചോക്ലേറ്റ് വാങ്ങിത്തരാം? വേണ്ട. ഐസ്ക്രീം? പിന്നെ നിനക്ക് എന്താണ് വേണ്ടെന്ന് വെച്ചാ പറഞ്ഞു. സ്ഥലം കാണിക്കാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. കുതിരവണ്ടി കേറ്റാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് കേട്ടില്ലല്ലോ. ഓഹോ, അതാണ് കാര്യം. അതിനെന്താ, നാളെ മോനെ കുതിരവണ്ടിയിലും കേറ്റും, ഐസ്ക്രീം വാങ്ങിത്തരും. ഓക്കേ. അകത്ത് കയറി ഭജനയിരിക്കാൻ വന്നല്ല ഞാൻ. എനിക്കൊരു കാര്യം അറിയണം. എത്ര അകന്നൊതുങ്ങി ജീവിച്ചാലും മനസമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഞാൻ നിങ്ങളോട് എന്ത് അപരാധം ചെയ്തു? എന്തിനാ എന്റെ മോനെ വിടാതെ പിടികൂടിയിരിക്കുന്നത്? ഒരു കാര്യം ഓർത്തോളൂ, എന്റെ മോന്റെ നിഴൽ പോലും ഒരിക്കലും നിങ്ങളുടെ പുറകെ ഉണ്ടാവില്ല. ഒരു കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്റെ അച്ഛനാണെന്ന് പറയാൻ നാണമല്ലേ മനുഷ്യ? സോറി, ഒരു കുട്ടിയോടല്ല ഞാൻ പറഞ്ഞത്, എന്റെ സ്വന്തം മകനോടാ. അവൻ നിങ്ങളുടെ മകനല്ല. ഞാൻ പറഞ്ഞു അവൻ നിങ്ങളുടെ മകനാണെന്ന്. പറയൂ യമുന. ഇപ്പൊ ഞാനിപ്പോ എന്ത് പറഞ്ഞാലും യമുനിക്ക് മനസ്സിലാവില്ല. എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ എന്റെ കുട്ടി ഇനി കാണില്ലെന്ന് എനിക്ക് ഉറപ്പ് വരണം. മറിച്ചാണ് സംഭവിച്ചാൽ നീ എന്ത് ചെയ്യും? എന്നെ നാണം കെടുത്തുവോ? അതോ ജയിലിൽ കയറ്റുവോ? നിനക്ക് എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു പുല്യം ചെയ്യാൻ സാധിക്കില്ല.
ഒരു തെറ്റ് ചെയ്തു പോയതിന്റെ കുറ്റബോധം കൊണ്ടും ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ടും ഒരുപാടൊക്കെയാണ് ക്ഷമിച്ചു. അപ്പൊ തലേക്കൊരു തുള്ളാൻ വന്നിരിക്കുന്നു. എടി, നീ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി, എന്നെ കാണാതിരിക്കാൻ വേണ്ടി ഇവിടെ ഓല കെട്ടി മറച്ചു, എന്റെ കുഞ്ഞിനെ ഈ വീട്ടുമുറ്റത്തേക്ക് വരാതാക്കി. അപ്പോഴും എന്റെ പൊന്നുമോൾ ഒരു കാര്യം ഓർത്തില്ല, രണ്ടു വീട്ടിലേക്കും കൂടി കടന്നു വരാൻ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇനി പറ, നിനക്കോ നിന്റെ മകനോ എന്റെ നിഴൽ കാണാതെ പടിയിറങ്ങാൻ പറ്റുമെന്ന്? കുത്തുന്നത് ശരിക്കും ഉറപ്പിക്കണം. അങ്ങോട്ട് ആര് കണ്ടാലും ഇത് എന്റെ വീട്ടിൽ പോകുന്ന വഴിയാണെന്ന് തോന്നണം. അടിക്കടോ, ആരുടെയും മുറ്റത്ത് ചവിട്ടാതെ എനിക്കെന്റെ വീട്ടിൽ പോകാൻ കഴിയുമെന്ന് ഇവിടെ ചിലരെങ്കിലും മനസ്സിലാക്കണമല്ലോ. അവിടെ ശരിക്കടി, അയ്യോ ഇതിനൊരു ബലമില്ലല്ലോ. അവിടെ ആരുടെ അടി ചേർക്കാൻ, നീ എന്തോ കുത്തിയിരുന്നു. പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു പഠിപ്പിക്കല്. അയ്യോ അനിയൻ ചൂടാവണം എന്തിന്? അനിയൻ ഉത്സാഹമായിട്ട്. യമുന, ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്ന് ഞാൻ നിന്നോട് എന്തൊക്കെയോ സംസാരിച്ചു. നേരിട്ട് വന്ന് മാപ്പ് പറയണമെന്നുണ്ട്, പക്ഷേ കേൾക്കുക നീ നിൽക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ കത്തെഴുതുന്നത്. ഒരു ബലഹീന നിമിഷത്തിൽ ഞാൻ ചെയ്തു പോയ തെറ്റിന് അറിയുന്ന വിധത്തിലൊക്കെ ഞാൻ ക്ഷമ ചോദിച്ചില്ലേ? നീ കൂട്ടാക്കിയില്ല. എന്റെ ബന്ധുക്കളും കൂട്ടുകാരും എന്നെ ഏറെ നിർബന്ധിച്ചിട്ടും മറ്റൊരു വിഭാഗത്തിനും ഞാൻ വഴങ്ങാതെ കഴിയുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. ഏറെക്കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നില്ല. ഹൃദയം തുറന്ന് നിന്നോട് സംസാരിക്കണമെന്നുണ്ട്. അനുവദിക്കുമോ? അനുകൂലമായാലും പ്രതികൂലമായാലും മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് മോഹൻ.